ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഷ്വൽ ട്രീറ്റ് ബൈ എൻ ജെ. അപ്പൊ ഇന്നെന്താ പരിപാടി? ഇന്ന് ഞാനോ ജെറിയോ അല്ല ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഞങ്ങളുടെ അമ്മയാണ് ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്, അമ്മയുടെ ഒരു കിടിലം ഡിഷാണ് ഇന്ന് ഇവിടെ റെഡിയാകാൻ പോകുന്നത് അല്ലേ. എല്ലാവർക്കും ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു വിഭവമാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന. നമുക്ക് എല്ലാവർക്കും ഉപ്പുമാങ്ങ ഇഷ്ടമാണല്ലോ, അപ്പൊ ഉപ്പുമാങ്ങ വെച്ചിട്ട് ആണ് ഇന്നത്തെ വിഭവം. പിന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇതാണ് ആൻസി. ഇതാണ് മകന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻസി. ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആൻസി ആൻസി ഇതാണ് ആള് കേട്ടാ. ആൻസി മോന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൻസി. നമുക്കിനി അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കാം, അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കും. അമ്മ എല്ലാം അടുക്കളയിൽ നിന്ന് റെഡിയാക്കി വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒന്ന് അടുക്കളയിലോട്ട് പോയി നോക്കാം. ഓക്കെ, അപ്പൊ അമ്മ നമുക്കപ്പോ ഇന്നത്തെ സംഭവം റെഡിയാക്ക അല്ലേ. അപ്പൊ ഒരു ഹായ് പറഞ്ഞു നമ്മളെ ഫ്രണ്ട്സിനോട്. അപ്പൊ അമ്മവും കൂടി ഇവിടെ അമ്മേന്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അപ്പൊ അമ്മ എന്താ ഇന്ന് ചെയ്യാൻ പോകുന്നത്? നമ്മള് ഇന്നൊരു പച്ചടി, ഒരു ഉപ്പുമാങ്ങ പച്ചടിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. പച്ചടി എന്ന ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്, ആർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കഷ്ടിച്ചൊരു 5 മിനിറ്റ് മതി ഇതിന്. 5 മിനിറ്റ് അടുപ്പത്തിൽ വെക്കണ്ട, അടുപ്പത്തെ ആവശ്യമേ ഇവിടെ വരുന്നില്ല. പിന്നെ അപ്പൊ നമുക്ക് അതിലെന്തൊക്കെ ആവശ്യം ഒന്നും നോക്കാം, അമ്മ ചോദിച്ചു നോക്കാം. അമ്മക്ക് സൗണ്ട് കുറച്ച് അടച്ചിരിക്കുന്നുണ്ട്, അമ്മക്ക് പകരം ഞാനാണ് പറയുന്നേ. ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ്, അമ്മ നേരത്തെ ഉപ്പിലിട്ട് വെച്ചതാണ്. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും ഉപ്പിലിട്ടത്, ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ. അപ്പം അതാണ് നമുക്ക് ആവശ്യമായത്. പിന്നെ തേങ്ങ, പച്ച തേങ്ങ ചെറിയ വെച്ചതാണ്. അത് മിക്സിയിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ആന്റിബയോട്ടിക് ആണ്, അപ്പം അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇപ്പൊ അമ്മ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് അമ്മ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കണം. തേങ്ങ ഏകദേശം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായി അരഞ്ഞു പോരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. മിക്സി അധികം അരഞ്ഞു പോയി കഴിഞ്ഞാൽ പച്ചടിക്ക് ഒരു കയ്പ് ടേസ്റ്റ് വരും. ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ തേങ്ങയും കടുകും മഞ്ഞളും ചേർത്ത് അരച്ചെടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് തേങ്ങ ഒന്നൊരു ബൗളിലേക്ക് മാറ്റാം. അരച്ചു വെച്ച തേങ്ങ മുഴുവനായിട്ട് ഒന്ന് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് തേങ്ങയിലേക്ക് ഉപ്പുമാങ്ങ ഇട്ട് കൊടുക്കാം. നല്ല കാന്താരി ഒക്കെ ഇട്ടതാണ്, അപ്പൊ നല്ല എരിവൊക്കെ ഉണ്ടാവും. അതെ, കാണുമ്പോ തന്നെ അതിന്റെ ഒരു ഇത് മനസ്സിലാകുന്നുണ്ട്. ഇതാ കാന്താരി കണ്ട, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരിയാണ്. അതൊക്കെ ഇട്ട് വെച്ച ഒരു ഉപ്പുമാങ്ങ ഇതാണ്. അമ്മക്ക് വീട്ടിലൊക്കെ വരാൻ വേണ്ടി ഭയങ്കര മടിയാന്ന് സംസാരിക്കാൻ. അതാണ് സൗണ്ട് പറഞ്ഞിരിക്കുന്നത്, സൗണ്ട് കുറച്ചടങ്ങുകൊണ്ടുള്ള പ്രശ്നമാണ്. കാന്താരിയുടെ എരിവ് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് പച്ചമുളകിന്റെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾ കാന്താരി എരിവ് കുറവുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഉപ്പുമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ഫോമിൽ തന്നെ ഇത് ഉപയോഗിക്കാം. അതായത് ആവശ്യമെങ്കിൽ നമുക്ക് വറുത്തിടാം. അതായത് കടുക് പൊട്ടിച്ചിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പൊട്ടിച്ചിടാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഞങ്ങൾ ഇതിലേക്കൊന്ന് കടുക് കൂടെ വറുത്തിടാൻ പോവാണ്. കടുക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടവുമായ ഉപ്പുമാങ്ങ പച്ചടി റെഡി ആയി കഴിഞ്ഞു. ആകെ 3 ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ആവശ്യമുള്ളൂ: തേങ്ങ, മഞ്ഞൾ, ഉപ്പുമാങ്ങ.
അടിപൊളി വെറുതെ പറയുന്ന വിചാരിക്കണ്ട, എപ്പോ ഞാൻ അടിപൊളി എന്നാണല്ലേ, പക്ഷെ ഇതും അടിപൊളി തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ആ മാങ്ങേന്റെ ആ പുളിയും കാന്താരിയുടെ ആ എരിവും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അല്ലേ. അപ്പൊ ഇത് ഞങ്ങളിപ്പോ വീട്ടിലാകെ 3 പേരേ ഉള്ളു, മകനടക്കം 4 പേരുള്ളു, ഏട്ടനും അച്ഛനും ഒക്കെ പുറത്താണ്. അതെ, എനിക്ക് ഒരു ഏട്ടനാണ് ഉള്ളത്, പിന്നെ ഏട്ടൻ ദുബായിലാണ്, അച്ഛൻ അതേപോലെ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും ഇപ്പൊ ഈ കൊറോണയിലായതുകൊണ്ട് എല്ലാരും ഇപ്പൊ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെയാണ് ഉള്ളത്, ഏട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും. പിന്നെ ഏട്ടന്റെ ഭാര്യ പയ്യനൂരാണ്. ഇപ്പൊ ഞങ്ങൾ 3 പേര് മാത്രമായതുകൊണ്ടാണ് ഇത്രയും വളരെ കുറച്ചാക്കിയത്. നിങ്ങൾക്ക് ആളുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഉപ്പുമാങ്ങയുടെ തേങ്ങയുടെ അളവൊക്കെ അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. ഇതൊന്ന് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ ഉപ്പുമാങ്ങ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്. പിന്നെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോവാണ്, ഇവിടെ ഉച്ച സമയമാണ്. അതെ അതെ. അപ്പൊ വീണ്ടും മറ്റൊരു വ്ളോഗിലൂടെ നമുക്ക് കാണാം. ഇന്നത്തെ പോലെ ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളെ വീഡിയോ ഇതുവരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാരും ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.